ലിയോ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നടി തൃഷയ്ക്കെതിരായി മൻസൂർ അലിഖാൻ നടത്തിയ അശ്ലീല പരാമർശം വൻ വിവാദത്തിനാണ് വഴിയൊരുക്കിയത്. ചലച്ചിത്ര ലോകത്തിനകത്തുനിന്നും പുറത്തുനിന്നും വൻ വിമർശനങ്ങൾ ഉയർന്നതോടെ കഴിഞ്ഞ ദിവസം നടനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ഇത്തരം വൃത്തികെട്ട മനോഭാവമുള്ളവരെ വെറുതെ വിടാനാവില്ലെന്നും വിഷയം വനിതാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ഉടൻ നടപടി സ്വീകരിക്കുമെന്നും ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുഷ്ബു സുന്ദർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ലിയോയിൽ തൃഷയാണ് നായികയെന്നറിഞ്ഞപ്പോൾ ഒരു കിടപ്പറ രംഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. 350 ചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോൾ നമ്മൾ ചെയ്യാത്തതരം റേപ്പ് സീൻ ഉണ്ടോ, ചിത്രത്തിലെ വില്ലൻ വേഷം പോലും തന്നില്ല എന്നൊക്കെയാണ് മൻസൂർ അലിഖാൻ പറഞ്ഞത്. തൃഷ തന്നെയാണ് നടനെതിരെ ആദ്യം ശക്തമായി രംഗത്ത് വന്നത്. ഇനി ഒരിക്കലും അയാളുടെ കൂടെ അഭിനയിക്കില്ലെന്നും തൃഷ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ നടനെ വിമർശിച്ച് സംവിധായകൻ ലോകേഷ് കനകരാജും നടി മാളവിക മോഹനനും ഗായിക ചിന്മയുമെല്ലാം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നടിമാർക്കെതിരായ മോശം പരാമർശങ്ങളിൽ മാപ്പു പറയില്ലെന്നാണ് നടൻ മൻസൂർ അലിഖാൻ തറപ്പിച്ചു പറയുന്നത്. തൃഷയെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ലെന്നും പിന്നെ എന്തിന് മാപ്പ് പറയണമെന്നുമാണ് മൻസൂർ അലിഖാൻ ചോദിക്കുന്നത്. നടികർ സംഘം തന്നെ അപമാനിക്കുകയാണെന്നും ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും നടൻ പറയുന്നുണ്ട്. സരക്ക് എന്ന ചിത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു മൻസൂർ അലിഖാൻ താൻ മാപ്പ് ചോദിക്കില്ലെന്ന് പറഞ്ഞത്. തനിക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുമ്പ് നടികർ സംഘം തന്നോടൊരു വാക്കുപോലും ചോദിച്ചിട്ടില്ലെന്നാണ് നടന്റെ കുറ്റപ്പെടുത്തൽ. ഒരു സംഘടന നടത്തുന്നവർ ഇങ്ങനെ ചെയ്യാമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വലിയ അഴിമതി നടത്തിയ നടികർ സംഘമാണ് തന്നോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടതെന്നും മൻസൂർ അലിഖാൻ പറഞ്ഞു. മൻസൂർ അലിഖാനെ ബലിയാടാക്കിയിട്ട് നല്ല പേരെടുക്കാനാണോ എല്ലാവരുടെയും ശ്രമം? ഇതിലെന്താണ് ന്യായം? യൂട്യൂബ് ചാനലുകൾ എന്തും ചെയ്തോട്ടെ, ജനങ്ങൾക്ക് എന്നെ അറിയാം. സിനിമയിൽ റേപ്പ് സീനുകൾ ചെയ്യുന്നത് യഥാർത്ഥമാണോ? ആളുകളെ കൊല്ലുന്ന രംഗമെടുക്കുന്നത് യഥാർത്ഥമാണോ? എന്നിങ്ങനെയുള്ള പരാമർശങ്ങളാണ് മൻസൂർ അലിഖാൻ പറയുന്നത്. സിനിമാ താരങ്ങൾക്കിടയിൽ നിന്നും ആരാധകർക്കിടയിൽ നിന്നും വ്യാപക വിമർശനമാണ് മൻസൂർ അലിയുടെ ഈ വാക്കുകൾക്കെതിരെ ഉയർന്നു വരുന്നത്.